എ ബി സി സ്പോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബാഡ്മിൻ്റൺ റാക്കറ്റ് വാങ്ങുക എന്നത് വളരെ ഈസിയായ കാര്യമാണ്. എന്നാൽ നിങ്ങളുടെ ഗെയിമിന് ഏത് സ്പെസിഫിക്കേഷനാണ് ഏറ്റവും യോജിക്കുന്നത് എന്ന കാര്യം തിരിച്ചറിയുന്നത് വരെയും ഒന്ന് സിലക്റ്റ് ചെയ്ത് വാങ്ങുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനിയിപ്പോൾ സ്പെസിഫിക്കേഷൻ അറിഞ്ഞാൽ തന്നെയും നമ്മളൊരു റാക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് എത്രത്തോളം ഇണങ്ങും എന്ന കാര്യവും അറിയൽ എളുപ്പമല്ല. ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് ഒരു റാക്കറ്റിന് ഗ്രിപ്പ് ആൻഡ് ഗ്രിപ്പ് സൈസ് മുതൽ ഫ്രെയിമിൻ്റെ മെറ്റീരിയൽ വരെയുള്ള കാര്യങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു കണക്കാണ്. ഈ കണക്കിൽ കാണിക്കുന്നതുപോലെ ഗ്രിപ്പും ബാക്കിയുള്ള കാര്യങ്ങളും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റാക്കറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും. നമ്മളൊരു റാക്കറ്റ് ഒരു പൊസിഷനിൽ വെച്ച് വളച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഷാഫ്റ്റ് എത്രത്തോളം വളയുന്നു എന്നതാണ് ആ റാക്കറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി. ഒരു ബാഡ്മിൻ്റൺ റാക്കറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി 5 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാറ്റഗറിക്കും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സ്റ്റിഫ്, എക്സ്ട്രാ സ്റ്റിഫ്, മീഡിയം ഫ്ലെക്സിബിൾ, ഫ്ലെക്സിബിൾ, എക്സ്ട്രാ ഫ്ലെക്സിബിൾ എന്നിങ്ങനെയാണ് ആ തരംതിരിവ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കാണ് ചേരുന്നത് എന്ന് നോക്കാം. ഒത്തിരി ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സിന് ചേരുന്നതാണ് ഫ്ലെക്സിബിൾ റാക്കറ്റ്. ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് സോഫ്റ്റും കംഫർട്ടബിളുമാണ്. വളയുന്ന ഷാഫ്റ്റ് ആയത് കാരണം ഒത്തിരി ഫോഴ്സിൻ്റെ ആവശ്യമില്ലാതെ കളിക്കാം. സോ ബിഗിനേഴ്സിനൊക്കെ ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ പവർ എന്ന വേർഡ് എപ്പോഴും ബാഡ്മിൻ്റണിൽ കേൾക്കുന്നതാണ്. ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ആകുമ്പോൾ കുറഞ്ഞ ഹിറ്റിങ്ങിൽ ഷാഫ്റ്റ് കൂടുതൽ പവർ നൽകുന്നതാണ്. ഷാഫ്റ്റ് കൂടുതൽ ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഷട്ടിലിന് കൂടുതൽ ഫ്ലൈറ്റ് ഉണ്ടാവുകയില്ല. സോ പ്ലെയർ കുറഞ്ഞ പവർ ഉപയോഗിച്ചാൽ മതിയാകും. ഇനി നമുക്ക് സ്റ്റിഫ് ഷാഫ്റ്റ് എന്താണെന്ന് നോക്കാം. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പ്ലേയേഴ്സിനാണ് സ്റ്റിഫ് റാക്കറ്റ് യോജിക്കുന്നത്. ഇത് കൂടുതൽ സ്പീഡും പവറും പ്രൊവൈഡ് ചെയ്യുന്നു. ടൈറ്റ് ക്ലിയേഴ്സും സ്മാഷസും ഒക്കെ ചെയ്ത് ട്രിക്സ് കാണിച്ച് കളിക്കുന്ന അഡ്വാൻസ്ഡ് പ്ലേയേഴ്സിന് ഫാസ്റ്റ് റെസ്പോൺസ് കിട്ടണമെങ്കിൽ സ്റ്റിഫ് ഷാഫ്റ്റാണ് നല്ലത്. എതിരാളിക്ക് ഒട്ടും സമയം കൊടുക്കാതെ ക്വിക്ക് ഗെയിംസ് കളിക്കുവാൻ വേണ്ടി ഇതുകൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ബിഗിനേഴ്സിനും ഡിഫെൻസീവ് മോഡ് ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം ഫ്ലെക്സിബിൾ റാക്കറ്റാണ് സ്യൂട്ടബിൾ ആകുന്നത്. നല്ല സ്ട്രോങ് കൈകളുള്ള ബിഗിനേഴ്സിന് മീഡിയം ഫ്ലെക്സിബിൾ റാക്കറ്റാണ് ഇണങ്ങുന്നത്. ഇനി നല്ല ഫിറ്റ് കൈകളുള്ള അഡ്വാൻസ്ഡ് പ്ലേയേഴ്സിനും അറ്റാക്കിംഗ് പ്ലേയേഴ്സിനും കൂടുതൽ കൺട്രോളും സ്മാഷിംഗ് പവറിനും സ്റ്റിഫ് റാക്കറ്റാണ് ചേരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫ്ലെക്സിബിൾ റാക്കറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് സ്റ്റിഫിലേക്കോ അല്ലെങ്കിൽ തിരിച്ചോ സഡൻ ഡൈവേർഷൻ എടുത്ത് മാറാതിരിക്കുക. ഷോൾഡർ ഓർ ആം ഇഞ്ചുറി പോലുള്ള അവസ്ഥയ്ക്ക് ഇതൊരു കാരണമാകുന്നു. ഇനിയൊരു മാറ്റം ആഗ്രഹിക്കുന്നവർ ഫ്ലെക്സിബിൾ ആണെങ്കിൽ ആദ്യം മീഡിയം ഫ്ലെക്സിബിളിലേക്ക് മാറിയതിന് ശേഷം സ്റ്റിഫ് എന്നിങ്ങനെ ഓരോ പടിപടിയായി മാറുക. ഒരു റാക്കറ്റ് കയ്യിൽ കിട്ടിയാൽ ഇത് ഫ്ലെക്സിബിൾ ആണോ സ്റ്റിഫ് ആണോ എന്നൊക്കെ അറിയുന്നത് എങ്ങനെയാണ്? ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും അവരുടെ റാക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. എന്നാൽ നമ്മൾ അതെടുത്ത് ഉപയോഗിച്ച് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഫീൽ മനസ്സിലാവുകയുള്ളൂ. സോ നമ്മൾ റാക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെന്നൊരു റാക്കറ്റ് എടുക്കാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വേണ്ട റാക്കറ്റ് ഏത് ടൈപ്പ് ആയിരിക്കണമെന്ന് ധാരണ തരാൻ പറ്റുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യുക. ഈ സ്പെസിഫിക്കേഷൻ എല്ലാം ഓരോരുത്തരുടെ കളിയുടെ ശൈലി അനുസരിച്ചാണ് ഓരോരുത്തർക്ക് യോജിക്കുന്നത്. അപ്പോൾ റാക്കറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം എ ബി സി സ്പോർട്സിലൂടെ.